4:4 നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക. പൗലോസ് അപ്പോസ്തലനിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ഒരു സന്തോഷത്തിൻ്റെ ഒരു വചനമാണിത്. എപ്പോഴും സന്തോഷിക്കാനാണ് കർത്താവ് പറയുന്നത്. ഇന്ന് സാബത്ത് ദിവസമാണ്, ഞായറാഴ്ച ആചരണം. ഇന്ന് നമ്മൾ സന്തോഷിക്കേണ്ട ദിവസമാണ്, കാരണം യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ദിവസമാണ് സാബത്ത്. യേശു പുനരുദ്ധാനം ചെയ്തു. ഓരോ സാബത്തും ഉയർപ്പിൻ്റെ സന്തോഷം അനുഭവിക്കേണ്ട ദിവസമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 2:1-3 വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, ദൈവമായ കർത്താവ് എല്ലാം സൃഷ്ടിച്ചു. അതിൻ്റെ പൂർണ്ണതയിൽ ദൈവമെല്ലാം സൃഷ്ടിച്ചു. ആകാശഗോളങ്ങളെയും ഭൂമിയും ജീവജാലങ്ങളെല്ലാം സൃഷ്ടിച്ചു. 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. 2:3 എന്ന് പറയുന്നു, അവിടുന്ന് വിശ്രമിച്ച ദിവസത്തെ അനുഗ്രഹിച്ച് അവിടുന്ന് ആശീർവദിച്ചു. അവിടുന്ന് വിശ്രമിച്ച ആ ദിവസം, സാമ്പത്ത് ദിവസം, 7-ാം ദിവസം അവിടുന്ന് ആ ദിവസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി എന്ന വചനം പറയുന്നു. അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. അപ്പൊ സാമ്പത്ത് ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്, സാമ്പത്തിൻ്റെ ദിവസം വിശുദ്ധ ദിവസമാണ്. ഈ സാമ്പത്ത് ദിവസം മദ്യപിക്കാനും ചുട്ടുകളിക്കാനും തോന്നിവാസം നടക്കാനും ഉള്ള ദിവസമേ അല്ല. സാമ്പത്ത് ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കാനുള്ള ദിവസമാണ്. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സാമ്പത്ത് ദിവസത്തെ വേണ്ടവണ്ണം അത് ആ വിശുദ്ധമായ രീതിയിൽ ആചരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. പല കുടുംബങ്ങളിലും കുട്ടികൾ ഞായറാഴ്ച ആണ് ട്യൂഷന്, കരാട്ട പഠിക്കാൻ പോകുന്നു, കുച്ചിപ്പുടി, ഡാൻസ്, ഭരതനാട്യം, സകല പരിപാടിക്കും ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദിവസം ചീട്ടുകളി, കള്ളുകുടി, സകല തോന്നിവാസത്തിനും ക്രിസ്ത്യാനി ഉപയോഗിക്കുന്ന ദിവസമാണ്. ഇത് ഗൗരവമേറിയ പാപം തന്നെയാണ്, ദൈവകൽപ്പനയുടെ ലംഘനമാണ്. കാരണം സാമ്പത്തിനെ കർത്താവ് അനുഗ്രഹിച്ച് വിശുദ്ധമാക്കിയെന്നാണ് വചനത്തിൽ പറയുന്നത്. അങ്ങനെ സാമ്പത്തിനെ അശുദ്ധമാക്കുന്ന പ്രവൃത്തികളിൽ ആയിരിക്കുന്നവർ അതിൽ നിന്ന് പിന്മാറുക. സാമ്പത്ത് നമ്മൾ സന്തോഷത്തിൻ്റെ ദിവസമാക്കണം. സാമ്പത്തിനെ നമ്മൾ ദൈവാരാധനയുടെ ദിവസമാക്കി മാറ്റണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് യേശുവിനെ സ്വീകരിച്ച് ആരാധിച്ച് മാതാപിതാക്കളും മക്കളും ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷിച്ച് പ്രാർത്ഥിച്ച് വചനമൊക്കെ വായിക്കുന്ന ദിവസമാക്കി, ആനന്ദത്തിൻ്റെ ദിവസമാക്കി സാമ്പത്തിനെ നമുക്ക് മാറ്റണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ വിശ്രമിക്കണം. മനുഷ്യന് രാപകൽ അധ്വാനിക്കുക, പണം സമ്പാദിക്കുക, ലോകത്തിന് നേട്ടത്തിന് വേണ്ടി പരക്കം പറഞ്ഞുകൊണ്ടിരിക്കുക. കഥാ പറയുക, നീ വിശ്രമിക്കുക, നീ 6 ദിവസം അധ്വാനിക്കുക, 7-ാം ദിവസം എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, നീ ദേവാലയത്തിലേക്ക് വാ, എന്നെ ആരാധിക്കുക, നീ കൃപ സ്വീകരിക്കുക, അഭിഷേകം പ്രാപിക്കുക, എന്നിട്ട് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിട്ട് നീ മാറാനാ കഥാവ് സാമ്പത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നു. ഇന്ന് സാമ്പത്താണ്. കഥ വലിയ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിയട്ടെ. സാമ്പത്ത് വിശുദ്ധ ദിനമാണ്. അതുകൊണ്ട് വിശുദ്ധമായ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാം. സാമ്പത്ത് ദിവസം ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കുക. ഇന്ന് വലിയ അനുഗ്രഹം, പുനരുദ്ധാനത്തിൻ്റെ ആ അനുഗ്രഹം, കൃപ നമ്മളിലേക്ക് സമൃദ്ധമായിട്ട് ചൊരിയുന്ന ദിവസമാണ്. അപ്പോൾ മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരും ക്രിസ്തുവിൽ ആനന്ദിക്കട്ടെ. സാമ്പത്തിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്ന് പണിയെടുക്കാൻ പോകേണ്ട ദിവസമല്ല, ഇന്ന് ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണ്. ഞായറാഴ്ച കട തുറക്കുക, റബ്ബർ ടാപ്പിങ്ങിന് പോവുക, മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോവുക, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കണം. ഞായറാഴ്ച തൊഴിൽ ചെയ്യാനായിട്ട് പാടില്ല. ഞായറാഴ്ച പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ്. കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. ഈ ദിവസം, ഈ സാമ്പത്ത് ദിവസം വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ. അല്ലാതെയൊക്കെ വഴികളിൽ കടന്നു പോകുന്നതിന് ഒരു ഉറച്ച തീരുമാനമെടുക്കുക. വരുന്ന ആളുകളിൽ സാമ്പത്തിന് ഞാൻ മാനിക്കും, സാമ്പത്തിൽ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ കൊടുക്കും, എൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന ദിവസമാക്കി ഞാൻ സാമ്പത്തിനെ മാറ്റുമെന്നുള്ള വലിയ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് വരാം. സാമ്പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ബലിയിൽ പങ്കെടുത്ത് അവിടുത്തെ ആരാധിക്കുന്ന ദിവസമാണ്. അപ്പം കുടുംബങ്ങളെല്ലാം ഒന്നും ചേർന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ ആരാധിച്ച് ഈശോയുടെ കാൽവരിയിലെ ബലിയിൽ പങ്കുചേർന്ന് ദിവ്യകാരനെ സ്വീകരിച്ച് കർത്താവിനെയുമായിട്ട് നമ്മൾ ഭവനത്തിലേക്ക് വരികയും ഭവനത്തിൽ ആ സന്തോഷം തിരതല്ലുന്ന ഒരു ആനന്ദമായിട്ട് മാറുകയും ചെയ്യട്ടെ. സാമ്പത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. അമേൻ.